ഇന്നുവരെ സ്കൂളിന്റെ പടി കാണാൻ ഭാഗ്യമില്ലാതിരുന്ന ശ്രീകുട്ടൻ, വിജയ്, രാജേശ്വരി, രേവതി, ആർച്ച എന്നിവരാണ് കൈപ്പമംഗലം എം എൽ എ ഇ ടി ടൈസിന്റെ കൈയും പിടിച്ച് സ്കൂൾ മുറ്റത്തേക്ക് പിച്ചവെക്കുന്നത്. 10 വർഷത്തിലധികമായി ഈ കുടുംബങ്ങൾ വലപ്പാട് എടത്തുരുത്തി ഭാഗത്ത് എത്തിയിട്ട് ജീവിക്കാനുള്ള മാർഗം തിരയുന്നതിനിടയിൽ തിരിച്ചറിയൽ രേഖകൾ പോലും ഉണ്ടായിരുന്നില്ല. തെരുവിലലയുന്ന കൂട്ടരുടെ ദുരിത ജീവിതത്തിന് സന്നദ്ധ പ്രവർത്തകർ കൈത്താങ്ങായപ്പോൾ ജീവിതത്തിന് പുതിയ മാനങ്ങൾ വന്നു. കുട്ടികൾക്കുള്ള സ്കൂൾ യൂണിഫോം, ബാഗ്, കൂടാ പുസ്തകങ്ങൾ തുടങ്ങിയവെല്ലാം സ്കൂൾ അധികൃതരും സുമനസുകളും സംഘടിപ്പിച്ചു നൽകി. ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെടാമെന്ന് പറയുന്ന, പുറന്തള്ളപ്പെട്ട് അറിയുന്ന നായാടി വിഭാഗത്തിൽ നിന്നൊക്കെ പറയുന്നു, ഏതായിക്കോട്ടെ ഇങ്ങനെ നടക്കുന്ന ആളുകൾ അവരെ സംരക്ഷിക്കാൻ, ആ പിഞ്ചു കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ കിട്ടിയ ഈ അവസരം വളരെ വലുതാണ്. കുടിൽ വയ്ക്കാൻ ഒരിടത്തിനായി പല ഓഫീസുകളിൽ കയറിയിറങ്ങിയെങ്കിലും രേഖകളില്ലാത്ത കാരണത്താൽ തിരസ്കരിക്കപ്പെടുകയായിരുന്നു. രാത്രി കുഞ്ഞുങ്ങളെ സ്വന്തം ദേഹത്ത് കെട്ടിയിട്ടാണ് മാതാപിതാക്കൾ ഉറങ്ങിയിരുന്നത്. അക്ഷരം എന്ന കുരുന്നുകളുടെ സ്വപ്നത്തിനൊപ്പം തലചായ്ക്കാൻ ഒരിടം എന്ന തെരുവിൻ്റെ മക്കളുടെ സ്വപ്നം കൂടെ ഇവിടെ പൂവണിയാൻ തുടങ്ങുകയാണ്. മാതൃഭൂമി ന്യൂസ്, ചാലക്കുടി.